പവിത്രമായ ഖുർആൻ ശരീഫിൽ നമ്മൾ കേൾക്കാറുണ്ട്. യൗമുൻ തഫറസ ഫീഹിൽ ഫുർസു അന്നഹും ഖദ് ഉൻദിറു ബിഹുലൂലിൽ ബുഅസി വൽ നിഖമി. അതുപോലെ തന്നെ ബാത ഇവാനു കിസ്റ വഹുവ മുൻസദിഉ കശം ലി അസ്ഹാബി കിസ്റ വൈറ മുത്തഇമി. അതുപോലെ തന്നെ മഖൂസ് മൗലിദിലും സറഫലാന മൗലിദിലും മറ്റു മൗലിദിലും ഒക്കെ ഇർത്ത ജൈവാനു കിസ്റ മുഹമ്മദത്തിൻ ആറു പാരിസ് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. അന്നേ ദിവസം നടന്ന സംഭവങ്ങളാണതൊക്കെ. എന്താണത്? പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന കുസ്രു കിസ്റ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഭരണം നടത്തിയത് ക്രിസ്താബ്ദം 531 മുതൽ 579 വരെ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം നടക്കുന്നത് നമുക്കറിയാം 571. 531 ഇയാൾ ഭരണമേൽക്കുന്നത്. 79 ആ കാലയളവിൽ തന്നെയാണ് ഹബീബ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവും നടക്കുന്നത്. ഇന്നത്തെ ഇറാഖിലെ ബാഗ്ദാദിൽ ഏതാണ്ട് 40 കിലോമീറ്റർ അകലെ അവിടെയാണ് തന്റെ കൊട്ടാര സമുച്ചയം നിലകൊള്ളുന്നത്. ആ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഈ കൊട്ടാരത്തിന്റെ 14 ഷുർഫകൾ 14 ബാൽക്കണികൾ തകർന്നു വീണ സംഭവമാണ് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇർത്തജ ഇവാനു കിസ്റ രാജാവിന്റെ കൊട്ടാരം വിറകൊണ്ടു എന്ന് മാത്രമല്ല, അതിൽ നിന്ന് 14 ബാൽക്കണികൾ അടർന്നു വീണു. ആ കൊട്ടാരം പൂർണ്ണമായി ഇതിൽ കാണുന്നില്ല, അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. 2000 വർഷം പഴക്കമുള്ളതാണ്. അന്നേത്ത ലോക അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു മഹാകെട്ടിടമാണ്. ആ കാണുന്ന വില്ലുപോലെ ആകൃതിയിലുള്ള ആ വളയം ഏതാണ്ട് 40 മീറ്ററോളം ഉയരത്തിലാണ്. ഇന്നത്തെ ഏതാണ്ട് 10 നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് അത് നിലകൊള്ളുന്നത്. ആ കാലത്തെ ഇന്നത്തെ പോലെ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ലാതെ ഇത്രയും വലിയൊരു സമുച്ചയം, അതിന്റെ വീതി 26 മീറ്റർ വീതിയുണ്ട്. അത്രയും വലിയൊരു കെട്ടിട സമുച്ചയമാണ്, കൊട്ടാരമാണ് ഈ അനുശിർവാന്റെ കൊട്ടാരം. അനുശിർവാൻ എന്ന പദത്തിന് അർത്ഥം തന്നെ അർറൂഹുൽ ഖാലിദ, ശാശ്വതമായ ആത്മാവ് എന്ന. ആ രാജാവ് പേർഷ്യൻ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വൻശക്തികളുടെ രാജാവിനെ പോലെ. റോമ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, ആ പേർഷ്യൻ സാമ്രാജ്യം ഇറാഖ് മാത്രമല്ല, ഇറാൻ, അതുപോലെ തന്നെ തുർക്കിയുടെ ചില ഭാഗങ്ങൾ, അങ്ങ് ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങി പേർഷ്യൻ രാജ്യം വലിയ വളരെ വിശാലമായി. അതിന്റെ മുഴുവൻ അധിപനാണ് അദ്ദേഹത്തിന്റെ കൊട്ടാരമാണ്. ഈ കൊട്ടാരത്തിന് വേറെയും കുറെ പ്രത്യേകത, അതിന്റെ സമുച്ചയത്തെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു ചുറ്റും വിളക്കുകൾ കത്തിച്ചു വെച്ചിരുന്നു. ആ വിളക്കുകൾ ഇന്നത്തെ പോലെ നമ്മൾ കാണുന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾക്ക് രാത്രി സമയങ്ങളിൽ അത് കാണാൻ വേണ്ടി ലൈറ്റുകൾ കൊടുക്കുന്ന പോലെ അന്ന് വിളക്കുകൾ സംവിധാനിച്ചിരുന്നു. ആ വിളക്കിലൂടെ ഈ കൊട്ടാരം, കോട്ട വളരെ വിദൂരത്തിരുന്നു പോലും തിളങ്ങിക്കാണുമായിരുന്നു. അതിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അവരാരാധിച്ചിരുന്ന വലിയൊരു അഗ്നികുണ്ഡം. കൃഷിക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡം അണഞ്ഞുപോയി നമ്മൾ കേൾക്കാറുണ്ട്. ആ അഗ്നികുണ്ഡം അത് പ്രത്യേകം സംവിധാനിക്കപ്പെട്ടതായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം ജീവനക്കാരെ രാജാവ് നിർത്തിയിരുന്നു. രാപ്പകൽ ഭേദമന്യെ അതിനുവേണ്ട ഇന്ധനങ്ങളും വിറകുകളും ഒക്കെയും സമാഹരിച്ച് കെടാതെ 1000 വർഷം, നമ്മൾ മൗലിദികളിലൊക്കെ കേൾക്കുന്നതാണ്,
കെടാതെ കാത്തുകൊണ്ടിരുന്ന സംരക്ഷിച്ചു പോന്നിരുന്ന ആ അഗ്നി അന്നു കെട്ടുപോയി. അന്നു തന്നെയാണ് ഈ കൊട്ടാരത്തിന് വിറകൊള്ളുന്നതും വിറയൽ സംഭവിക്കുന്നതും അതിൽ നിന്ന് ബാൽക്കണികൾ അടർന്നു വീഴുന്നത്. അതിനൊക്കെ പുറമെ അന്ന് ഈ കിസ്ര രാജാവിന്റെ രാജ്യത്തിന്റെ പരമോന്നത നേതാവ്, അവരുടെ ആത്മീയ നേതാവ്, അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. മഹാനായ ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായ വൽ നിഹായ എന്ന കിതാബിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരുപാട് കിതാബുകളുണ്ട്. തന്റെ പ്രധാനപ്പെട്ട ആ ഉപദേശം അൽ മുബീദാൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്നത് റഅയ്തു ഇബ്ലൻ സുആബൻ തഖൂദു ഖൈലൻ ഇറാബൻ, ഒരു തടിച്ചൊരു ഒട്ടകം, അത് ഒരുപാട് അറബി കുതിരകളെ വലിച്ചുകൊണ്ടുവരുന്നു. എന്നിട്ടോ കത്തായത്ത് ദിജില, ടൈഗ്രീസ് നദി അത് മുറിച്ചു കടക്കട. അതിനുശേഷം ടൈഗ്രീസ് കഴിഞ്ഞാൽ, കടന്നു കഴിഞ്ഞാൽ പിന്നെ പേർഷ്യൻ രാജ്യമാണ്, പേർഷ്യൻ സാമ്രാജ്യം അവിടേക്ക് വ്യാപിക്കുക. ആ രാജ്യത്തേക്ക് മുഴുവൻ ഈ കുതിരകൾ പരന്നൊഴുകുക. ഈ സംഭവം മുബീദാൻ കിസ്രയോട് പറയുക. കിസ്ര അന്നുണ്ടായ സിംഹാസനത്തിന്റെ കൊട്ടാരത്തിന്റെ വിറയലിൽ തന്നെ അന്താളിച്ചു നിൽക്കുകയാണ്. അതോടൊപ്പമാണ് അഗ്നി കെട്ടുപോയ വിവരം അറിയുന്നത്. അതിനു പുറമെ സാവതടാകം വറ്റി വരണ്ടതും കേൾക്കുക. സാവതടാകം എന്ന് പറയുന്നത് ഇതൊക്കെയും ഇപ്പോഴും നിലവിലുള്ളതാണ്. അതും വലിയൊരു അത്ഭുതമാണ്. നമ്മളിങ്ങനെ കഥയിൽ കേൾക്കും, അല്ലെങ്കിൽ പറയും സാവതടാകം പറ്റി, കിസ്രയുടെ കൊട്ടാരം തകർന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്തോ കഴിഞ്ഞു പോയ സംഭവങ്ങളായി. വലിയ വലിയ സംഭവങ്ങളാണ് സാവതടാകം എന്ന് പറയുന്നത്. അതും അതും ഇപ്പോഴത്തെ ഇറാഖിലാണുള്ളത്. ഇറാഖിലെ ടൈഗ്രീസ് നദിയുടെ അടുത്ത് നിന്ന്, അല്ല യൂഫ്രട്ടീസ് നദിയുടെ അടുത്ത് നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരെയാണ് സാവതടാകം നിലകൊള്ളുന്നത്. സാവതടാകം മരുഭൂമിയുടെ മധ്യത്തിൽ, ചുറ്റും മരുഭൂമിയാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ചെറിയൊരു തടാകമൊന്നുമല്ല. 4.5 കിലോമീറ്റർ നീളമുണ്ട്, 1.5 കിലോമീറ്റർ വീതിയുണ്ട്. ആ സാവതടാകം ബാഗ്ദാദ് പട്ടണത്തിൽ നിന്ന് 282 കിലോമീറ്റർ അകലെയാണ്. ഈ തടാകത്തിന്റെ പ്രത്യേക ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ബാഷ്പീകരണം കൊണ്ടൊന്നും അതിൽ വെള്ളം കുറയാറില്ല. അതുപോലെ തന്നെ അതിന്റെ സാന്ദ്രത കുറച്ച് കൂടുതൽ. അതിൽ ഒരു തരം ഒരൊറ്റതരം മത്സ്യം മാത്രമേ ഉള്ളൂ. മറ്റൊരു മത്സ്യത്തിനും അതിൽ ജീവിക്കാൻ കഴിയും. അതിലേക്ക് ഏതെങ്കിലും അരുവികളോ പുഴകളോ കടന്നു വരുന്നു, അതിൽ നിന്നോ പുറത്തേക്കൊന്നും ഒഴുകുന്നു. ഇത്രയും അത്ഭുതകരമായ ഒരു തടാകമാണ്. എന്തുകൊണ്ടാണ് സാവ തടാകത്തെ മാത്രം എടുത്തു പറയുന്നത്? മറ്റൊരുപാട് തടാകങ്ങൾ ലോകത്തില്. ഈ തടാകം ഒരിക്കലും വറ്റിപ്പോകാറില്ല. മറ്റുള്ളത് പോലെയല്ല. ഏതെങ്കിലും കാലത്ത് വെള്ളം കൂടുകയോ കുറയുകയോ കടലിൽ പോലും നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ കാണാം. ഇതിലത് സംഭവിക്കാറില്ല. എപ്പോഴും ഒരു ചാൻ പോലും അതിന്റെ വെള്ളം കുറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് എന്നുള്ള പരീക്ഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരുന്നു. മാത്രമല്ല, അതിൽ നിന്ന് വെള്ളം വറ്റിക്കാൻ തുടങ്ങിയാൽ അത് ചുണ്ണാമ്പ് കല്ലുകളായി മാറും. ചുണ്ണാമ്പ് കല്ലുകൾ കൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ വളരെ പ്രത്യേകമായ സവിശേഷതയുള്ള ഒരു തടാകമാണ് സാവ തടാകം. അതിൽ ബോട്ടുകളൊക്കെ സഞ്ചരിക്കാറുണ്ട് ആ സമയത്ത്. അത്തരത്തിലുള്ള ഒരു സാവ തടാകം, ഇത്രയും വിശാലമായ ഒരു സാവ തടാകം അന്ന് വരണ്ടു പോയി, ഒരിക്കലും വരളാത്ത. അന്ന് മാത്രമേ വരണ്ടിട്ടുള്ളൂ. വെള്ളം തീരെ കാണുന്നു. അതിലേക്ക് വെള്ളം വരുന്നത് യൂഫ്രട്ടീസ് നദിയിൽ നിന്നും അതുപോലെ തന്നെ അനുബന്ധ നദികളിൽ നിന്നും
അന്തർജലമാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ ജലസ്രോതസ്സുകളിലൂടെ കടന്നു വരുന്ന ആ സാവതടാകം അതന്ന് വറ്റി വരണ്ടു പോയി. ഈ വിവരവും ഖുസ്രുവിന്റെ അടുത്തേക്ക് എത്തുകയാണ്. കിസ്ര കൂടുതൽ ഭയസഹിതനാകുന്നു. അദ്ദേഹം തന്റെ മന്ത്രിമാരെയും തന്റെ അനുയായികളെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി അവരോട് ഈ മുബീദാൻ കണ്ട സ്വപ്നത്തിന്റെയും അതുപോലെ തന്നെ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ അത്ഭുതങ്ങളുടെയൊക്കെ കാരണം എന്താണെന്നറിയാൻ ചർച്ച ചെയ്യുകയും അവര് ചർച്ചയിൽ തീരുമാനത്തിലെത്തുന്നത് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, അബ്ദുൽ മസീഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ഒരുപാട് വേദഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ ജ്ഞാനമുള്ള ആളാണ്. അദ്ദേഹത്തോട് ചോദിക്കും. അങ്ങനെ അബ്ദുൽ മസീഹിനോട് ചോദിച്ചു. അബ്ദുൽ മസീഹ് പറഞ്ഞു, എന്നെക്കാളും ഈ വിഷയത്തിൽ അറിവുള്ളത് അങ്ങകലെ ഷാമിലുള്ള സദീഹ് എന്നൊരു വ്യക്തിയാണ്. സദീഹ് വളരെ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തെ കുറിച്ച് നീണ്ടൊരുപാട് കഥകളുണ്ട്. ഒരുപാട് കാലം ജീവിച്ച ആളാണെന്ന് ഒരുപാട് അറിവുകളുള്ള ആളാണെന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ സദീഹിന്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോ രാജാവ് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അബ്ദുൽ മസീഹ് ഉടനെ സദീഹിന്റെ അടുത്തേക്ക് പോയി. സദീഹ് പ്രായാധിക്യത്തില് മരണശൈലിയിൽ കിടക്കുക, ആരോടും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അബ്ദുൽ മസീഹ് സദീഹിന്റെ അടുത്ത് വന്നു. പക്ഷേ അബ്ദുൽ മസീഹ് സദീഹിനോട് പറഞ്ഞു, ഞാൻ ബനു സാസാൻ എന്ന് പറയുന്നത് കിസ്രയുടെ രാജ പരമ്പരയ്ക്ക് പറയും, അവിടുത്തെ രാജാവിന്റെ പ്രതിനിധിയായി വന്നിട്ട്. അബ്ദുൽ മസീഹ് പറയും, ഞാനിങ്ങനെ സ്വപ്നങ്ങൾ കണ്ടു, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇതിന്റെ വിവക്ഷ എന്തെങ്കിലും പറയാൻ പറ്റും? അതുവരെ മിണ്ടാതിരുന്നിരുന്ന രോഗശൈലിയിൽ കിടന്നിരുന്ന ആ സദീഹ് കണ്ണു തുറന്നുകൊണ്ട് അബ്ദുൽ മസീഹിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അബ്ദുൽ മസീഹ്, ഇദാ കസറത്തി തിലാവ വളഹറ സാഹിബുൽ ഹറാവ വഫാല വാദി സമാവ വഗാലത്തു ബഹൈറത്തു സാവ ഫലൈസ ശാമു ലിസതീഹിൻ ശാമൻ വലാ മഖാമു ഇറാഖി ലികിസ്ര മഖാമൻ. ഇങ്ങനെ തുടങ്ങിയിട്ട് അദ്ദേഹം ദീർഘിപ്പിച്ച് പറയുകയാണ്. ചുരുക്കത്തിൽ സാഹിബുൽ ഹറാവ എന്ന് പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ്. ആ തങ്ങള് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ അടയാളങ്ങളൊക്കെ ഉപ്പര് പറഞ്ഞു. സമാവ ഒഴുകും, സാവ വറ്റിവരളും, അഗ്നി കെട്ടണയും, ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് പറയാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നാം ഇപ്പോ വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഷാമ് ഒരിക്കലും സദീഹിന് ഷാമായി നിലകൊള്ളുകയില്ല. സദീഹ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, എന്റെ ഈ ഷാം എനിക്ക് എന്റെ ഷാമായി മാറുകയില്ല. ഷാമെന്ന് റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്, ആ ഭരണം നിലച്ചു പോകും. അതുപോലെ തന്നെ ഇറാഖിന്റെ ആധിപത്യം കിസ്രയ്ക്ക് നഷ്ടപ്പെടും. പിന്നെയോ യംലിക്കു മിൻഹും മുലൂക്കുൻ വമലികാത്തു അദദ സാഖതി മിനശ് ശുർഫാ, ആ സമുച്ചയത്തിൽ നിന്ന് വീണു ഉടഞ്ഞ ബാൽക്കണികളുടെ എണ്ണത്തിനനുസരിച്ച് അവിടെ ഭരണാധികാരികൾ വരും. പേർഷ്യയിൽ 14 ഭരണാധികാരികൾ വരും. അവരോടുകൂടെ പേർഷ്യൻ ഭരണചക്രം അവിടെ അവസാനിക്കും എന്നൊക്കെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എല്ലാം ഇതാ വന്നു വന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞ് അദ്ദേഹം മരിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഈ സംഭവം വ്യക്തമായി പറയുന്നത് അത് അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഈ ശിർവാന്റെ ശേഷം 14 ഭരണാധികാരികളാണ്, 14 രാജാക്കന്മാരാണ് പിന്നീട് പേർഷ്യ ഭരിച്ചത്. അതിനുശേഷം ആ ഭരണം തകർന്നു. പിന്നീട് ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ പടയോട്ടമായിരുന്നു മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഖാദിസിയ യുദ്ധത്തിലൂടെ പേർഷ്യ കീഴടക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ
കൊട്ടാരം ഇസ്രായേലിന്റെ കൊട്ടാരം ഇന്ന് അറിയപ്പെടുന്നത് സൽമാൻ പാക്ക് എന്ന മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം അതിനെ തൊട്ടടുത്താണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് അത് അറിയപ്പെടുന്നത് സൽമാൻ പാക്ക് എന്ന പേരിലാണ് ഇങ്ങനെ വളരെ പ്രസിദ്ധമായ സംഭവങ്ങളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തോട് കൂടെ നടന്നത് ഇതൊക്കെയും യാഥാർത്ഥ്യങ്ങളാണ് അല്ലാതെ കെട്ടുകഥകളല്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുക നമ്മളതൊക്കെ പോയി കാണാൻ ശ്രമിക്കുക അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ അല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തണല് എന്ന് നമുക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി